കൊരട്ടി ജനമൈത്രി പോലീസ്, ചാലക്കുടി സോഷ്യൽ കെയർ ഫൗണ്ടേഷൻ, ചാലക്കുടി പ്രസ് ഫോറം എന്നിവ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ വേനലവധിക്കാല ക്യാമ്പ് പ്രജോയാദ് 2023 അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സനീഷ് കുമാർ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് ഷാലി മുരിങ്ങൂർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, പഞ്ചായത്ത് അംഗം മോളി തോമസ്, എസ്ഐ ഷാജു എടത്താടൻ, സ്കൂൾ മാനേജർ ഐ സന്തോഷ് കുമാർ, പ്രിൻസിപ്പൽ ഐ ജയ, ഹെഡ്മിസ്റ്റേഴ്സ് എം പി മാലിനി, പി ടി എ പ്രസിഡന്റ് കെ വി സന്തോഷ്, ക്യാമ്പ് ചെയർമാൻ കെ എൻ വേണു, പ്രസ് ഫോറം ജോയിന്റ് സെക്രട്ടറി റോസ്മോൾ ലാലു എന്നിവർ പ്രസംഗിച്ചു. വിവിധ വിഷയങ്ങളിൽ കൊരട്ടി പോലീസ് എസ്എച്ച്ഒ ബി കെ അരുൺ, ബൈജു വൈദ്യക്കാരൻ, തുറവൂർ കൃഷി ഓഫീസർ അനിൽകുമാർ, മിമിക്രി കലാകാരൻ പ്രദീപ് പൂലാനി എന്നിവർ ക്ലാസ് നയിച്ചു. സോഷ്യൽ കെയർ ഫൌണ്ടേഷൻ ഫൌണ്ടർ ദിലീപ് നാരായണൻ, സംഘാടക സമിതി ഭാരവാഹികളായ ഒ എ അരുൺ ബാബു, അഡ്വക്കേറ്റ് സഞ്ജയൻ പറമ്പിക്കാട്ടിൽ, അഡ്വക്കേറ്റ് എൻ ആർ സരിത, ഭരിത പ്രതാപ്, അനു പള്ളത്തേരി, ശ്രീദേവി കയമ്പത്ത്, ഒ എ അരുൺ ബാബു, ജെ ജെക്സ് എന്നിവർ നേതൃത്വം നൽകി. നാളത്തെ പൗരന്മാരാണ് നിങ്ങൾ. ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട ആളുകളാണ്. പല മേഖലകളിൽ ചിലപ്പോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നാളെ ഒരു സംരംഭകനായിട്ടായിരിക്കാം, നല്ലൊരു ബിസിനസ്സുകാരനായിട്ടായിരിക്കാം, നാളെ ഒരു നല്ല കർഷകനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജേർണലിസ്റ്റ് ആയിട്ടായിരിക്കാം. ജീവിതത്തിന്റെ നിരവധി മേഖലകളിൽ വിജയം നേടിക്കൊണ്ട് അത് നമ്മുടെ നാടിനും സമൂഹത്തിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് വളർന്നു വരാനായിട്ട് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും ഈ ക്യാമ്പും ജില്ലാ കളക്ടറുടെ അപ്പൊ നിങ്ങളുടെ ഭാവിയുടെ കാര്യത്തില് എംഎൽഎക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും പൊതുസമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തലാണ്. തീർച്ചയായിട്ടും ആ ഒരു നല്ല അവസരം നിങ്ങൾ ഇന്ന് നാളെ അത് പ്രചരപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ ഈ ക്യാമ്പ് ഔപചാരിക